ഇന്ന് കുറച്ച് കുരുക്കള് പൊട്ടും. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും, തന്തയ്ക്ക് വിളികൾ ഉണ്ടാകും. ഇതുവരെ പറഞ്ഞതുപോലെ അല്ലല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്തായിരുന്നാലും കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കപ്പെട്ടു. പക്ഷേ എന്താണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ? അവർക്ക് ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ? അവർ രക്ഷപ്പെട്ടു വരുമോ? അതിനു മുമ്പ് എന്താണ് ഈ സംഘടന, എന്തുകൊണ്ടാണ് ഈ സംഘടന നിരോധിക്കപ്പെട്ടത് എന്ന് നമ്മൾ അറിയണം. ഇന്ത്യയിലെ ഒരു ഇസ്ലാമിക രാഷ്ട്രീയ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇത് മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തീവ്രവും പ്രത്യേകവുമായ ഒരു ശൈലിയിലാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു വരുന്നത്. ഹിന്ദുത്വ ഗ്രൂപ്പുകളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത്. ഇത് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം 2022 സെപ്റ്റംബർ 28 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക എന്ന ആക്ട്, അതായത് UAPA പ്രകാരം 5 വർഷത്തേക്ക് നിരോധിച്ചു. എന്തിനാണ് ഇതൊരു മതേതര പാർട്ടിയാണെങ്കിൽ നിരോധിക്കേണ്ട കാര്യമില്ല? അവർ പറയുന്നു ഞങ്ങൾ മതേതര പ്രവർത്തകരാണെന്ന്. പക്ഷേ ഇതൊരു മത സംഘടനയായിട്ട് തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും കേരളത്തിൽ മാത്രമാണെന്നല്ല, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇവർക്ക് വേരുകളുണ്ട്. കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി അഥവാ KFD, നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് അഥവാ NDF, ഇങ്ങനെ പല സംഘടനകളെയും ലയിപ്പിച്ചുകൊണ്ടാണ് 2006 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ ഇവർ സ്ഥാപിക്കുന്നത്. നീതി ഇവർ പറയുന്നതാണേ, സ്വാതന്ത്ര്യം ഇവരുടെ മതസ്വാതന്ത്ര്യമാണ്, സുരക്ഷ മുസ്ലിങ്ങളുടെ സുരക്ഷയാണ്, ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് ഉറപ്പു വരുത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മുസ്ലിങ്ങളെ ശാക്തീകരിക്കുക, അവരെ പ്രതിജ്ഞാബദ്ധമായ ഒരു സാമൂഹ്യ പ്രസ്ഥാനം വഴി, അതായത് പോപ്പുലർ ഫ്രണ്ട് വഴി അവരെ ശക്തിയാർജിപ്പിക്കുക എന്ന രൂപത്തിലാണ് ഈ സംഘടന നിലനിൽക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇത് മുസ്ലിം സംവരണത്തിനു വേണ്ടിയാണ് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മതേതര കേരളത്തിൽ പോലും, മതേതര സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിൽ, ആ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്ത് അവിടെ മതാധിപത്യം കൊണ്ടുവരണം എന്നാണ് അവർ അടിസ്ഥാനപരമായി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. 2012 നിരപരാധികളായ പൗരന്മാരെ തടവിലിടാൻ UAPA നിയമം ഉപയോഗിച്ചു എന്നാരോപിച്ച് ഈ സംഘടന വലിയൊരു പ്രതിഷേധം നടത്തിയിരുന്നു 2012. ഇവരുടെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ആരും പുറത്തിറങ്ങാറില്ല, എല്ലാവർക്കും പേടിയാ, ജീവനിൽ പേടിയില്ലേ? ഒരു പിന്നെ ഈ സംഘടന നിരോധിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത ദിവസം ഇവരൊരു ഹർത്താൽ, ഓർമ്മയുണ്ടല്ലോ, അന്ന് ഒരു പള്ളിയിൽ ജുമാ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സലഫി പണ്ഡിതൻ പറയാണ്, ഓഹ് ഞാൻ ഭയന്ന് പോയി. അദ്ദേഹം കാറിൽ അദ്ദേഹത്തിന്റെ ഉമ്മയെ ചികിത്സിക്കാൻ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുകയാണ്. അത്ര ഇവരുടെ ഹർത്താലാണെന്ന് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവർ വന്ന് വണ്ടി തടഞ്ഞ സമയത്ത് കാച്ചില്ലടിച്ച് പൊട്ടിക്കും, നിന്റെ തലയടിക്കും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ഉസ്താദ് പറയുകയാണത്രേ, ഞാൻ ഇന്ന പള്ളിയിൽ ഈ വെള്ളിയാഴ്ച ദിവസം കുത്തുബ പറഞ്ഞ് ഇമാമായിട്ട് നിൽക്കുന്ന മത പുരോഹിതനാണെന്ന് പറഞ്ഞപ്പോൾ അടുത്ത അട്ടി നിന്റെ തലയ്ക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു തെറിയും വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ഇവരേത് മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചിരുന്നു. നിൽക്കട്ടെ, ഇവരുടെ മതേതരത്വം ഞാനൊന്ന് പറഞ്ഞതാ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ദേശവിരുദ്ധവും, ഇവർ പറയുന്നതാണേ, സാമൂഹിക വിരുദ്ധവുമായ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ട് എന്ന് PFI പലപ്പോഴും ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് ദേശവിരുദ്ധരാണോ? അങ്ങനെയാണെങ്കിൽ ഈ സംഘടനയെ നിരോധിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഇവര് പറയുവാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും രാജ്യത്തിന്റെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുമാണ് ഇവർ നിലകൊള്ളുന്നത് എന്ന് ഇവർ അവകാശപ്പെടുന്നു. ഇന്ത്യൻ മുജാഹിദീന്റെ അഫിലിയേറ്റ് ആയ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ അഥവാ സിമി, ഓർമ്മയുണ്ടല്ലോ, സിമി എന്ന തീവ്രവാദ സംഘടന നിരോധിക്കപ്പെട്ടു. ഈ സംഘടന ഉയർത്തെഴുന്നേൽറ്റ സമയത്ത് തന്നെ ഇതിന്റെ തീവ്രവാദം ജനങ്ങൾ തിരിച്ചറിഞ്ഞു, സർവോപരി സർക്കാർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് 2012 ഈ സംഘടനയെ കുറിച്ച് കൂടുതൽ മാധ്യമങ്ങൾ എഴുതുന്നു, പറയുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. കേരളത്തിലെയും കർണാടകയിലെയും ചില ഭാഗങ്ങളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘ അഥവാ RSSമായി
ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പി എഫ് ഐ സംഘടന പലപ്പോഴും അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തകര് മാരകായുധങ്ങള്, ബോംബുകള്, വെടിമരുന്ന്, വാളുകള് ഇതൊക്കെയായി അധികാരികള് ഇവരെ പിടിച്ചിട്ടുമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം ഒരുപാട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തെളിവുകൾ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. താലിബാൻ, അൽഖ്വയ്ദ, ലഷ്കർ ഇ ത്വയ്ബ, ഐസിസ് തുടങ്ങിയ ധാരാളം തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് ഈ സംഘടനയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് അന്വേഷണം നടത്തുകയും അതിന്റെ ഡിജിറ്റൽ രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇവർക്ക് ഈ ഒരു സംഘടന മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ മറവിൽ ഇവർക്ക് ഒരുപാട് പോഷക സംഘടനകളുണ്ട്. നാഷണൽ വിമൻസ് ഫ്രണ്ട് അഥവാ എൻ ഡബ്ല്യു എഫ്, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഥവാ സി എഫ് ഐ, ഓർമ്മയിലെ അഭിമന്യുവിന്റെ തലയെടുത്തത്, അതെ, അഭിമന്യുവിന്റെ ഹൃദയത്തിലെ കാഴത്തിൽ കത്തി കുത്തി കയറ്റിയത് ക്യാമ്പസ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, വർഗീയത തുലയട്ടെ എന്ന് മതിലിൽ ഒന്ന് എഴുതിപ്പോയി. പക്ഷേ അത് ഇന്ന സംഘടനയാണ് ചെയ്തത് എന്ന് ഏറ്റു പറയാൻ പോലും ഒരു ഇടതനം തയ്യാറായിട്ടില്ല. പോട്ടെ, അപ്പോ ഇങ്ങനെ ഒരുപാട് സംഘടനകൾ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ പരിപാലിക്കുന്നതിനു വേണ്ടി ഒരുപാട് വിഭാഗങ്ങളെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിഭാഗങ്ങൾ ഉൾപ്പെടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിരോധനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 8 അനുബന്ധ സംഘടനകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെ നിരോധിക്കുമ്പോൾ അതിലെ ഒരുപാട് പോഷക സംഘടനകളെയും നിരോധിക്കേണ്ടുന്ന ഒരു അവസ്ഥയെത്തിയിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് അവര് ഈ നാട്ടിൽ കാഴ്ചവെച്ചിരുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ധാരാളം നേതാക്കളെ റെയ്ഡിൽ പിടിച്ചുകൊണ്ടു പോയത് നമുക്കറിയാം. 8-9 സംസ്ഥാനങ്ങളിൽ ഒരേ ദിവസം ഒരേ സമയം ആരംഭിച്ച NIA റെയ്ഡിൽ ഒരുപാട് നേതാക്കളെ പൊക്കിയെടുത്ത് ഡൽഹിയിലേക്ക് NIA കൊണ്ടുപോയിരുന്നു. സംസ്ഥാന പോലീസിന്റെ ഒരു പുൽക്കൊടി പോലും അറിയാതെ ഡൽഹിയിൽ നിന്ന് അജിത് ഡോവലും സംഘവും ഓപ്പറേറ്റ് ചെയ്ത ഒരു ഓപ്പറേഷൻ ഒക്ടോപസ്, ആ ഓപ്പറേഷനിൽ ഒരു വെളുപ്പിനെ 3 മണിക്ക് റെയ്ഡ് നടത്തുന്നു. ഈ റെയ്ഡിൽ ഒരുപാട് നേതാക്കന്മാർ കുടുങ്ങുന്നു. ഈ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അപ്പോഴേ ഡൽഹിക്ക് കൊണ്ടുപോയി അങ്ങനെ അവരെയൊക്കെ തീഹാർ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതുവരെ ഏതെങ്കിലും മാധ്യമങ്ങൾ അവരെ കുറിച്ച് ഇപ്പോൾ എന്താണ് അവരുടെ അവസ്ഥയെന്ന് എഴുതിയോ? ഇതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇവരെന്താണ് ഇത്രയും കാലവും ഈ സ്വതന്ത്ര ഭാരതത്തിൽ ചെയ്തു കൂട്ടിയത്? എന്താണ് ഇവർ കേരളത്തിലെ മുസ്ലിങ്ങൾക്കു വേണ്ടി ചെയ്തത്? എല്ലാ മുസ്ലിങ്ങൾക്കും ഇവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? എല്ലാ മുസ്ലിം സംഘടനകളും പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്നുണ്ടോ? മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം മുഴുവൻ സംഘടനകളും ഒരുമിച്ച് നിന്ന് ഒരു മുസ്ലിം ഐക്യവേദി രൂപീകരിച്ചിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന്റെ കുത്തക അവകാശം പോപ്പുലർ ഫ്രണ്ടിനാണ് എന്ന് അവർ അവകാശപ്പെടുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചേ മതിയാകും. ഇവർക്കു വേണ്ടി ജാമ്യത്തിന് പല തവണകളിൽ ഇവിടെ നിന്ന് ശ്രമിക്കുന്നു, ഒരു രക്ഷയുമില്ല. കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടതിന്റെ പേരിലും വിദേശ ഫണ്ടുകൾ ഈ രാജ്യത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങൾക്കു വേണ്ടി ഇവർ സ്വീകരിച്ചതിന്റെ പേരിലുമൊക്കെയാണ് ഈ സംഘടനയെ കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കുന്നത്. അതുകൊണ്ട് ഈ CA റൌഫിൻ ഉൾപ്പെടെ ഒരുപാട് നേതാക്കന്മാർക്കു വേണ്ടി പല തവണകളിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഇവര് പുറത്തു വന്നാൽ, ഇവരിൽ ഒരാളെങ്കിലും പുറത്തു വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഈ സ്വതന്ത്ര ജനാധിപത്യത്തിന് നേരെ ഉണ്ടാകും. അതുകൊണ്ട് ഈ ജനാധിപത്യത്തിന് മങ്ങലേൽപ്പിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കാൻ ഒരിക്കലും കേന്ദ്ര സർക്കാരോ കോടതിയോ തയ്യാറായില്ല. പലപ്പോഴും ഇവർ ശ്രമിച്ചു ജാമ്യം വേണം. നമ്മുടെ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു വയസ്സായ ആളാണ്
എനിക്ക് ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ജാമ്യം തരണം എന്നൊക്കെ പറഞ്ഞ് പല തവണകളിൽ ശ്രമിച്ചെങ്കിലും ജാമ്യം കിട്ടിയില്ല. കാരണം ഇവരെ ഒക്കെ പിടിച്ചത് ചെറിയ കുറ്റങ്ങൾക്കല്ല, ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരതയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണോ ഈ നാടിനെ തകർത്ത് അവിടെ ജനാധിപത്യത്തിന് സമാന്തരമായി മറ്റൊരു രാജ്യം സ്ഥാപിക്കാൻ, മറ്റൊരു ഭരണം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു? ചെറിയ കാര്യമാണോ? നമ്മുടെ നാട്ടില് നാനാത്വത്തിൽ ഏകത്വം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഇങ്ങനെ ബഹുസ്വരതയിൽ നമ്മള് ഓരോരുത്തരും അവനവന്റെ മതവിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, അത് നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു നൽകുന്നതുമാണ്. ഇപ്പോ ഇവര് രാജ്യത്തെ തുരങ്കം വയ്ക്കുന്ന പ്രവൃത്തികളുമായി മുമ്പോട്ട് പോയിട്ട് ജാമ്യത്തിന് അപേക്ഷിച്ചാൽ അവർക്ക് കിട്ടും. ഇപ്പൊ ഇവരെയൊക്കെ പിടിച്ചിട്ട് ഉടനെ തന്നെ ഇവരെല്ലാവരും ഇവർക്കറിയുന്ന സത്യങ്ങളൊക്കെ പറഞ്ഞു. ഈ പിന്നെ സിയ റൌഫിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, സത്താർ, അബ്ദുൽ സത്താർ. ആദ്യം റൌഫിനെ പിടിച്ചു, പിന്നീട് സത്താർ ഒളിവിലായി. സത്താർ പിന്നീട് ഈ സംഘടന നിരോധിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വന്നു.